ജപമാല രാജ്ഞിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ബൈബിളിന്റെ ചരിത്രത്തിൽ ഉടനീളം കണ്ടെത്തുന്ന ഒരു വസ്തുതയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:9 ദൈവം തന്റെ ആദ്യ മനുഷ്യ സൃഷ്ടിയോട് നീ എവിടെയാകുന്നു എന്നൊരു ചോദ്യം. ആ ചോദ്യ പരമ്പര ബൈബിളിൽ ഉടനീളം തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും ഈ ചോദ്യ പരമ്പര ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളും പുസ്തകങ്ങളും ഇതിന് ഉദാഹരണങ്ങൾ മാത്രമാണ്. എവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയേറുക? രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തിനുള്ള പങ്ക് എന്താണെന്ന് അറിയുവാനുള്ള ആവേശമാണ് ലൂക്കായുടെ സുവിശേഷം 1:34 നാം കണ്ടെത്തുക. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യം. മാതാവിന്റെ ചോദ്യം. രക്ഷാകര ചരിത്രത്തിൽ തനിക്കുള്ള സ്ഥാനത്തിനുള്ള പങ്ക് വഹിക്കുന്നതിനുള്ള ആത്മാഭിവേശമായിട്ട് കാണുകയാണ് ഇവിടെ. ഒക്ടോബർ മാസം മാതാവിന് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസം. മാതാവിനോടുള്ള പ്രാർത്ഥനകളും ജപങ്ങളും മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലും സന്യാസ ഭവനങ്ങളിലും കുടുംബങ്ങളിലും സഭാതലത്തിലും പ്രത്യേകമായി നടത്തപ്പെടുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന മാസം. ജപമാലയുടെ ജപമണികൾ മനസ്സിന്റെ നിയോഗങ്ങളായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങൾ. വിശുദ്ധ പാത്രബിയോ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, ജപമാല ചൊല്ലി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യവും ദൈവമാതാവ് എനിക്ക് നിഷേധിച്ചിട്ടില്ല എന്ന്. 9 മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു, ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരിക, ഞാൻ ഈ ലോകത്തെ കീഴടക്കാമെന്ന്. വിശുദ്ധരുടെ ഈ പ്രസ്താവനകൾ നമുക്ക് തരുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്, ജപമാലയുടെ പ്രാധാന്യം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവാന്വേഷണത്തിന്റെ സത്യത്തിന്റെ വാഹകരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ നിഷ്പക്ഷമായ ചോദ്യത്തിലൂടെ ദൈവഹിതം ആരായാനും ആരാഞ്ഞു കിട്ടുന്ന ദൈവഹിതത്തിന് ആത്മസമർപ്പണം നടത്താനും അങ്ങനെ ആത്മഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ചുകൊണ്ട് ആത്മാവിന്റെ സ്പന്ദനങ്ങളെ ചോദ്യരൂപത്തിലാക്കി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തിന്റെ ദിവ്യകാരുണ്യനാഥന്റെ സാക്ഷികളായി നമുക്ക് മുന്നേറാം. ഏവരെയും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യനാഥൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമുക്ക് മധ്യസ്ഥരായി നിലകൊള്ളാം.